മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണെങ്കിലും ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്താണ് പാവർട്ടി. സംസ്കൃത പ്രണയവാചനം പി ടി കുര്യാക്കോസ് മാസ്റ്റർ സ്ഥാപിച്ച സംസ്കൃത വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്നതും പാവർട്ടിയിലാണ്. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാവർട്ടിക്ക് സ്വന്തം. നിത്യോപയോഗ സാധനങ്ങളുടെ മൊത്ത വിതരണ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. അപൂർവയനം കണ്ടലുകളും ഉൾനാടൻ മത്സ്യബന്ധനവും ജൈവ വൈവിധ്യങ്ങളും നിറഞ്ഞ പുഴയോര ഗ്രാമം. ഭൂപ്രകൃതിയിലെ വൈവിധ്യങ്ങൾ പോലെ തന്നെ പാവറട്ടിയുടെ രാഷ്ട്രീയ ചിത്രവും ഏറെ വ്യത്യസ്തമാണ്. കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും ജില്ലയിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാവറട്ടി. രാഷ്ട്രീയ നാടകങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും വാർത്തകളിലെ കവല ചർച്ചകളിലെ നിറ സാന്നിധ്യമാണ് എന്നും പാവറട്ടി. 1995 മുതൽ ഉണ്ടായ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷം ഉറപ്പിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരത്തിലേറിയ ചരിത്രമാണ് പാവറട്ടിക്ക് പറയാനുള്ളത്. 2015 മണലൂർ മണ്ഡലത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയ ഏക പഞ്ചായത്തും പാവറട്ടിയായിരുന്നു. ആവശ്യമായ ഭൂരിപക്ഷം നേടിയാണ് യു ഡി എഫ് ഭരണസമിതിയിലെത്തിയതെങ്കിലും മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ മൂലം ഭരണസമിതിയുടെ അവസാന വർഷം ഭരണം നഷ്ടപ്പെട്ടത് ഇപ്പോൾ യു ഡി എഫ് മറക്കാൻ ആഗ്രഹിക്കുന്ന സത്യമാണ്. 2015 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 15 സീറ്റിൽ 9 നേടി യു ഡി എഫ് അധികാരത്തിൽ വന്നു. ഒരു സ്വതന്ത്രനടക്കം 6 അംഗങ്ങൾ കോൺഗ്രസിൽ നിന്നും, 2 അംഗങ്ങൾ മുസ്ലിം ലീഗിൽ നിന്നും, 1 അംഗം കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുമാണ് ഭരണസമിതിയിലെത്തിയത്. സി പി എമ്മിൽ നിന്ന് 3 കേരള കോൺഗ്രസ് എസിന്റെ 1 അംഗവും ഉൾപ്പെടെ 4 അംഗങ്ങളായിരുന്നു എൽ ഡി എഫിന്റെ പ്രാതിനിധ്യം. 2 വാർഡുകളിൽ വിജയിച്ച് ബി ജെ പിയും. കോൺഗ്രസിലെ എൻ പി കാദർമോനായിരുന്നു ആദ്യ 2 വർഷം പ്രസിഡന്റായത്. തുടർന്നുള്ള 2 വർഷം മുസ്ലിം ലീഗിന്റെ അബു വടക്കയിൽ ഭരണസമിതിയെ നയിച്ചു. തുടർന്നുള്ള 1 വർഷമാണ് പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. യു ഡി എഫിനുള്ളിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കവും കോൺഗ്രസിലെ ഭിന്നതയും രൂക്ഷമായതോടെ ലഭിച്ച അവസരം എൽ ഡി എഫ് ശരിക്കും പ്രയോജനപ്പെടുത്തി. യു ഡി എഫിന്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ വിമല സേതുമാധവനെതിരെ കോൺഗ്രസിലെ തന്നെ സി പി വത്സല മത്സരരംഗത്തെത്തി. ഇടതുമുന്നണിയുടെയും മുസ്ലിം ലീഗിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ വത്സല പ്രസിഡന്റായി. പക്ഷേ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കും വരെ പ്രസിഡന്റ് പദവിയിലിരിക്കാൻ വത്സലയ്ക്ക് കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തർക്കങ്ങൾ പരിഹരിച്ച് മുസ്ലിം ലീഗ് വീണ്ടും യു ഡി എഫിന്റെ കൂടാരത്തിലെത്തി. ഭരണസമിതിയുടെ കാലാവധി തീരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ വത്സലയെ യു ഡി എഫ് അവിശ്വാസത്തിലൂടെ താഴെയിറക്കി. മുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് കോട്ട സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ യു ഡി എഫ്. പക്ഷേ ഇത്തവണ ഭരണമുറപ്പിക്കാൻ നേരിടേണ്ടത് ശക്തരായ എതിരാളികളെയാണ്. യു ഡി എഫിനുള്ളിലെ ഐക്യം തകർക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ്. കോൺഗ്രസ് അംഗമായിരുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാബിന ഉമ്മർ സലീം അടക്കം ഒട്ടേറെ പുതുമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 2 സീറ്റ് വർദ്ധിപ്പിച്ച് ഭരണത്തിൽ നിർണായക സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയും സജീവമായി രംഗത്തുണ്ട്. പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ വെന്നിക്കൊടി പാറിക്കാൻ മുന്നണി സംവിധാനങ്ങളില്ലാതെ എസ് ഡി പി ഐയും പോരാട്ട മുഖത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എസ് ഡി പി ഐക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇതോടൊപ്പം വിമത സ്ഥാനാർത്ഥികളും പ്രമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചേരുന്നതോടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം തീപ്പാറുമെന്ന് ഉറപ്പ്. പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖലയിലെ 5 വാർഡുകളിൽ ഗാർഹിക കണക്ഷനോടെ ശുദ്ധജല പദ്ധതി നടപ്പാക്കി. പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. തുമ്പൂർമുഴി മാതൃകയിൽ 5 മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. പാവറട്ടി ചാലിശ്ശേരി കുടിവെള്ള പദ്ധതി അവസാനഘട്ടത്തിലെത്തി. ഗ്രാമീണ റോഡുകൾ നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി തുടങ്ങി നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി യു ഡി എഫ് പ്രതിനിധി ഒ ജെ ഷാജൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള എം എൽ എ പാവർട്ടിക്കാർക്ക് നിരവധിയായ വാഗ്ദാനങ്ങൾ നടത്തുകയും ഒന്നും തന്നെ നടപ്പാക്കാതിരിക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ചക്കങ്കണ്ടം കരുവന്തല റോഡിനുവേണ്ടി അനുവദിച്ച 35 കോടി വകമാറ്റാൻ മുന്നിട്ട് നിൽക്കുന്ന എം എൽ എ പാവറട്ടി സെന്റർ നവീകരണത്തിന് 2 കോടി രൂപ വകവയ്ക്കുകയും അത് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന ഇടത് മുന്നണി, കോഴിത്തോട് വികസനത്തിനായി 2 കോടി ബജറ്റിൽ വകവയ്ക്കുക എന്നിട്ട് നടപ്പാക്കാതിരിക്കുന്ന ഒരു എം എൽ എ, അതുപോലെ തന്നെ പാവറട്ടി വെൺമേനാട് അമ്പലനട റോഡ് മനപ്പടി മുതൽ അമ്പലനട വരെയുള്ള റോഡിലേക്ക് 20 ലക്ഷം രൂപ വകവയ്ക്കുകയും തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോയി ഉദ്ഘാടനം ചെയ്ത് ആളുകളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള നടപടികൾ ചെയ്യുകയും ചെയ്യുന്ന ഇടതുമുന്നണിക്കെതിരെയുള്ള ഒരു വോട്ടായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാവറട്ടിക്കാർ നടത്താൻ പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യു ഡി എഫിലെ ഭിന്നതയും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളും മൂലം പാവറട്ടിയിൽ വികസന പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു. വാഗ്ദാനം ചെയ്ത ബഡ്സ് സ്കൂൾ നടപ്പിലാക്കിയില്ല. ഏറെ ചർച്ച ചെയ്യപ്പെട്ട പൊതുശ്മശാനം ഇപ്പോഴും യാഥാർത്ഥ്യമാക്കിയില്ല. മുരളി പെരുന്നല്ലി എം എൽ എ പാവറട്ടി സെന്റർ വികസനത്തിന് നൽകിയ 2 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പാവറട്ടി സെന്ററിലെ പ്രധാന റോഡിൽ വർഷക്കാലത്ത് വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപാരികൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളും ചെറുതല്ല. പുഴയോര തീരദേശ വാർഡുകളിലെ സർവേ പൂർത്തിയാക്കി പഞ്ചായത്തിന്റെ അതിർത്തികൾ നിശ്ചയിക്കാനും കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനും ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്ന് ഇടതുമുന്നണി പ്രതിനിധി ബാബു ആന്റണി പറഞ്ഞു. പാവറട്ടിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു തരത്തിലും
ഒരു ചെറുവിരൽ ഇളക്കാൻ പോലും ആരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഈ യു ഡി എഫ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. പാവട്ടിയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും, ആ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിയുടെ മരണവും ഉണ്ടായത്. തീരദേശ മേഖലയിൽ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന കുടിവെള്ളത്തെ പരിഹരിക്കാനായിട്ട്, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പാവട്ടി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്, മറ്റു സമൂഹങ്ങൾക്ക് ഇവിടെ കബറടക്കാനും അതുപോലെ തന്നെ പള്ളിയിൽ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ പാവട്ടിയിലെ ഹൈന്ദവ സമൂഹത്തിന് ശ്മശാനം എന്ന് പറയുന്ന വെറും സ്വപ്നമായിട്ട് കഴിയുകയാണ്. കാരണം അതിനുവേണ്ടിയെടുത്ത ഭൂമിയിലേക്ക് വഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കളിസ്ഥലം, അതുപോലെ തന്നെയാണ് ഖരമാലിന്യ പ്ലാന്റ്. പാവട്ടിയുടെ സെൻട്രൽ വികസനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ എം എൽ എ നൽകിയ ഫണ്ട് പരിപൂർണമായും നഷ്ടപ്പെടുത്തി. ഇപ്പോൾ മുരളി പെരുന്നള്ളി എം എൽ എ നൽകിയ ഫണ്ട് ഇപ്പോഴും അത് കടലാസിൽ തന്നെ കിടക്കുകയാണ്. കാരണം കൃത്യമായ പ്രൊജക്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പാവട്ടി പഞ്ചായത്ത് നൽകിയിട്ടില്ല. ഭരണം നടത്തുന്ന മുന്നണിയിലെയും പാർട്ടിയിലെയും പ്രശ്നങ്ങൾ കാരണം ആരാണ് ഭരണപക്ഷം ആരാണ് പ്രതിപക്ഷം എന്നറിയാത്ത സ്ഥിതിയാണ് ജനങ്ങൾക്കെന്ന് എൻ ഡി എ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പാവർട്ടി പഞ്ചായത്തിലെ സമഗ്ര മേഖലയിലും വികസനം ഒരടിപ്പാണ്. പഞ്ചായത്തിലെ പൊതുശ്മശാനം പദ്ധതി അട്ടിമറിക്കുകയാണ്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ഉപജീവനം തന്നെ ബുദ്ധിമുട്ടിലാണ്. ഉപ്പുവെള്ള ഭീഷണിയുള്ള തീരദേശ മേഖലയിൽ ആവശ്യമായ കുടിവെള്ളം എത്തിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും കൃഷിനാശം സംഭവിക്കുന്നതും തടയാൻ ആധുനിക ശാസ്ത്രീയ മാർഗങ്ങൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലെന്ന് എൻ ഡി എ മുന്നണി പ്രതിനിധി പ്രമോദ് ആനയെടുത്തു പറഞ്ഞു. വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മുന്നണികൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ പാവറട്ടിയുടെ വികസനത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങളൊരു മാറ്റത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പഞ്ചായത്തിൽ ഒരു പുതിയ ഭരണ നേതൃത്വം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പഞ്ചായത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൊതുശ്മശാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതി വലിയ അലംഭാവമാണ് കാണിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ടുള്ള പഞ്ചായത്തിന്റെ ഭൂമി, ശ്മശാനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഭൂമി, അത് നടപ്പാക്കാതിരിക്കാൻ ആ മേഖലയിലെ ചില മാഫിയകളുടെ സഹായത്തോടുകൂടി മാഫിയകളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഭരണസമിതി ആ പദ്ധതി അട്ടിമറിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്.